വാദി പ്രതിയാക്കുമോ മയൂഖ ജോണിക്കെതിരെ കേസ്. ഒളിമ്പിൻ മയൂഖ ജോണി ഇടപെട്ട പീഡന കേസിൽ വൻ ട്വിസ്റ്റ്. വാദി പ്രതിയാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. നിലവിൽ മയൂഖയ്ക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ്. വ്യാജരേഖ ചമച്ച് പീഡന പരാതി ഉന്നയിച്ചുവെന്ന് ആരോപിച്ചാണ് മയൂഖ അടക്കം പത്തു പേർക്കെതിരെ ആളൂർ പോലീസ് കേസെടുത്തത്. മുരിയാട് എംപറർ ഇമ്മാനുവൽ പ്രസ്ഥാനത്തിന്റെ പരമാധികാരി നിഷ സെബാസ്റ്റ്യൻ, ട്രസ്റ്റിമാരായ ഉമേഷ് ജോസ്, നവീൻ പോൾ, പി പി ഷാൻഡോ എന്നിവർക്കും മറ്റ് ആറു പേർക്കുമെതിരെ കേസെടുക്കാനാണ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചത്. അപകീർത്തിപരമായ ആരോപണം ഉന്നയിച്ചു എന്നാണ് കേസിലെ പ്രധാന ആരോപണം. ക്രൈസ്തവ വിശ്വാസത്തിന്റെ മറവിൽ സ്വർഗീയ വഴി കാണിക്കാൻ രംഗത്തെത്തിയ സഭാ നേതൃത്വമാണ് തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് സമീപം മൂരിയാടുള്ള എംപറർ ഇമ്മാനുവൽ സഭ. സ്വർഗത്തിലേക്കുള്ള വേക്കൻസികൾ ഫില്ല് ചെയ്യാൻ കരാറെടുത്തവരാണ് തങ്ങളെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയ ജോസഫ് പൊന്നാറ എന്ന കട്ടപ്പനയിലെ ഡ്രോയിങ് മാഷാണ് എംപറർ ഇമ്മാനുവൽ എന്ന പ്രസ്ഥാനം തുടങ്ങിയത്. നിലവിൽ പീഡനാരോപണം നേരിടുന്ന ചുങ്കത്ത് ജോൺസൺ എന്നയാൾ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോയതിലുള്ള വൈരാഗ്യമാണ് പരാതിക്ക് പിന്നിലെന്ന് തുടക്കം മുതൽക്കേ ആരോപണം നിലനിന്നിരുന്നു. അതേസമയം മയൂഖയുടെയും കൂട്ടരുടെയും പരാതികളിൽ എതിർസംഘത്തിനെതിരെ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ കേസുകളുടെ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. മൂന്ന് കേസുകളും ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുമുണ്ട്. എംപറർ ഇമ്മാനുവൽ പ്രസ്ഥാനത്തിന്റെ ട്രസ്റ്റിയായിരുന്ന സാബു നൽകിയ പരാതിയിലാണ് ഇപ്പോൾ പുതിയ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. മയൂഖ ജോണിയുടെ വീട്ടിൽ താൻ ഭീഷണി നോട്ടീസ് കൊണ്ടുപോയിട്ടുണ്ട് എന്നാരോപിച്ചത് അപകീർത്തികരമാണെന്നും നേരത്തെ ട്രസ്റ്റിയായിരുന്ന ജോൺസൺ മറ്റൊരു യുവതിയെ മാനഭംഗം നടത്തിയതായി വ്യാജരേഖ കെട്ടിച്ചമച്ചാണ് പരാതി നൽകിയതെന്നും സാബു ആരോപിച്ചിരുന്നു. എന്നാൽ ഇതിനു മുൻപ് പീഡനക്കേസിൽ നടപടിയില്ലാത്തത് പ്രതികളുടെ സ്വാധീനം മൂലമെന്നാരോപിച്ച് മയൂഖ ജോണി കഴിഞ്ഞ 30-ന് പത്രസമ്മേളനം നടത്തുകയും DGP ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു. പ്രതികൾ ഗൂഢാലോചന നടത്തിയതിൻ്റെയും വ്യാജരേഖകൾ ഉണ്ടാക്കുന്നതിൻ്റെയും തെളിവുകൾ അടങ്ങുന്ന രണ്ട് CDകളും സാബു കോടതിയിൽ സമർപ്പിച്ചിരുന്നു. 2016 കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ചാലക്കുടി സ്വദേശിയായ ചുങ്കത്ത് ജോൺസൺ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി നഗ്നചിത്രങ്ങൾ എടുക്കുകയും ചെയ്തുവെന്നായിരുന്നു മയൂഖ ജോണിയുടെ പരാതി. പ്രതിക്കു വേണ്ടി മന്ത്രിതലത്തിൽ വരെ ഇടപെടലുകൾ ഉണ്ടായെന്നും കേസെടുക്കാതിരിക്കാൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന MC ജോസഫൈൻ വരെ ഇടപെട്ടുവെന്നും ഗുരുതരമായ ആരോപണങ്ങളാണ് മയൂഖ ഉന്നയിച്ചിരുന്നത്. ഇരിങ്ങാലക്കുട ബിഷപ്പ് പോളി കണ്ണൂക്കാടനും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ആദ്യം മുതൽക്കേ ആരോപണം നിലനിന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, I2I ന്യൂസ്. I2I News, an eye for truth.